ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി ചാനലിലേക്ക്, വചന അഗ്നിയിലേക്ക്, കൃപ അഗ്നിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഈ മുകൾ ഭാഗത്ത് കാണുന്നത് റെയിൻബോ മഴവില്ല്. പ്രിയപ്പെട്ടവരെ, മഴവില്ല് കാണുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കുന്നത്? ദൈവം അരുൾ ചെയ്തു, നോഹയോട് അരുൾ ചെയ്തു, ഇനി ഞാൻ ഭൂമുഖത്തെ വെള്ളപ്പൊക്കം മൂലം ആരെയും നശിപ്പിക്കില്ല എന്ന്. ഇസ്രായേൽ ചരിത്രത്തിലുടനീളം നമുക്കറിയാം, ദൈവവും ഇസ്രായേൽ തൻ്റെ സ്വന്തം മക്കൾ തമ്മിലുള്ള ബന്ധം ഒരുപാട് കരുണ കാണിക്കുന്ന ദൈവം. വീണ്ടും ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുന്നു, പാപത്തിന് കഠിനമായ ശിക്ഷ മഹാമാരി കൊടുക്കുന്നു, കഠിന ശിക്ഷ കൊടുക്കുന്നു. വീണ്ടും അവർ പാപ പരിഹാരം ചെയ്യുന്നു. ദൈവം അനന്തമായ സമൃദ്ധമായ കരുണ കാണിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. വീണ്ടും കുറേ നാൾ ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ പച്ചപ്പട്ട് വിരിച്ച പുൽത്തകടികളിലൂടെ അവർ നയിക്കപ്പെടുന്നു. അതിനുശേഷം വീണ്ടും അവർ അഹങ്കാര നിമിത്തം പാപം ചെയ്യുന്നു. വീണ്ടും കഠിന ശിക്ഷ കൊടുക്കുന്നു. അനുസരണക്കേട് കാണിക്കുമ്പോൾ ശിക്ഷിക്കുന്നു. വീണ്ടും അവരെ പരിഹാരം ചെയ്യുന്നു. ദൈവം കരുണ കാണിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും. പാപം ഒരുവൻ പോലുമില്ല. ദൈവം ആകാശം നോക്കി, ഒരുവൻ പോലുമില്ല. എല്ലാവരും നശിച്ചു പോയിരിക്കുന്നു, എല്ലാവരും ദുഷിച്ചു പോയിരിക്കുന്നു. നന്മ ചെയ്തവർ ആരുമില്ല. കർത്താവ് വേദനയോടെ നോക്കുന്ന ഒരു കാലഘട്ടം, ഭൂമിയിലേക്ക് സ്വർഗത്തിലിരുന്നു കൊണ്ട് വേദനയോടെ നോക്കുന്ന ഒരു കാലഘട്ടം. നന്മ ചെയ്യുന്നവർ ആരുമില്ല. നന്മയുടെ അഭാവമാണ് സ്നേഹരാഹിത്യം. സ്നേഹരാഹിത്യമാണ് കുടുംബ തകർച്ചകള്, എല്ലാ ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചകള്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള തകർച്ചകള്, എല്ലാം എനിക്കും എനിക്കും സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പരസ്പരം നന്മ ചെയ്ത സ്നേഹത്തിലെ നമുക്ക് എല്ലാവരെയും വളരെ അഭിഷേകത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആമേൻ.